എല്ലാവർക്കും നുറുങ്ങുവെട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഗളിവറുടെ യാത്രകൾ എന്ന കഥയാണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന പാഠത്തിന്റെ പേര് രാജ്യരക്ഷ എന്നതാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. പെട്ടെന്നുള്ള എന്റെ പ്രത്യക്ഷപ്പെടലും എന്റെ വലിപ്പവും കണ്ടതോടെ ബ്ലഫസ്കോ ദ്വീപിലെ ജനങ്ങൾ വല്ലാതെ പേടിച്ചുപോയി. അവരെല്ലാം ജീവനും കൊണ്ട് പാഞ്ഞു. നിഷ്പ്രയാസം യുദ്ധക്കപ്പലുകളെല്ലാം കെട്ടിവലിച്ച് ഞാൻ ലില്ലിപുട്ടിലെത്തിച്ചു. ലില്ലിപുട്ടിലെ ഭരണാധികാരി എന്നെ മുക്തകണ്ഠം പ്രശംസിച്ചു. രാജ്യത്തെ പരമോന്നത ബഹുമതി എനിക്ക് അദ്ദേഹം നൽകി. എന്നിട്ട് എന്നോട് ചോദിച്ചു, ബ്ലഫസ്കോ പിടിച്ചടക്കിയ അവിടുത്തെ ജനങ്ങളെ അടിമകളാക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുമോ? ഇല്ലേ ഇല്ല, ബ്ലഫസ്കോവിലെ ജനങ്ങളെ ഒന്നടങ്കം കൊന്നൊടുക്കാത്തത് കൊണ്ട് നിങ്ങൾ വധിക്കപ്പെടണമെന്നാണ് രാജസഭാംഗങ്ങളുടെ തീരുമാനം. ഇത് രാജാവിനെ ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രാജ്യദ്രോഹിയാണെന്നാണ് അവർ പറയുന്നത്. അതിനിടെ രാജ്യത്തെ വഞ്ചിച്ചുവെന്ന് വിധിച്ച് ഹൈക്കോടതിയിലെ വക്കീൽ എന്നെ കുറ്റവിചാരണ ചെയ്യാനുള്ള വ്യവസ്ഥകൾ തയ്യാറാക്കി. ചക്രവർത്തി എന്നെ പിന്താങ്ങിയെങ്കിലും മരണശിക്ഷ തന്നെ വേണമെന്ന് മറ്റുള്ളവർ ശഠിക്കുക തന്നെ ചെയ്തു. ഒടുവിൽ രാജാവ് എനിക്കൊരു ഔദാര്യം ചെയ്തു. അദ്ദേഹം ശിക്ഷ ലഘൂകരിച്ചു. കണ്ണുകൾ ചൂഴ്ന്നെടുത്താൽ മതിയെന്ന് അദ്ദേഹം കൽപ്പിച്ചു. എന്റെ ഭക്ഷണവിഹിതം കുറച്ചു കുറച്ചു കൊണ്ടുവന്ന് ക്രമേണ പട്ടിണി മൂലം ഞാൻ മരിക്കണമെന്നായിരുന്നു അവരുടെ തീരുമാനം. ആ തീരുമാനത്തെ എതിർത്ത് ഞാൻ ആദ്യം തലസ്ഥാനം തന്നെ തകർത്തു കളയണമെന്ന് കരുതി. എങ്കിലും ചക്രവർത്തിക്കു നൽകിയ വാക്കിനെ പറ്റി ഞാൻ ഓർത്തുപോയി. അതുപോലെ അദ്ദേഹം എനിക്ക് ചെയ്ത നന്മകളെ പറ്റിയും. അതുകൊണ്ട് രാജ്യം നശിപ്പിക്കാതെ ലില്ലിപുട്ട് വിട്ടുപോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ മധ്യാഹ്നത്തിൽ തന്നെ ഞാൻ മോഷ്ടിച്ചു കൊണ്ടുവന്ന അതേ കപ്പലുകളിൽ ഞാൻ ബ്ലഫസ്കോയിലേക്ക് പുറപ്പെട്ടു. താങ്കൾക്ക് സമ്മതമെങ്കിൽ ഞങ്ങളോടൊപ്പം ചേരൂ, ബ്ലഫസ്കോ രാജാവ് എന്നോട് പറഞ്ഞു. എന്റെ സഹോദരൻ താങ്കളോട് കളവാണ് പറഞ്ഞത്. അദ്ദേഹത്തോട് യുദ്ധം ചെയ്യാനോ ലില്ലിപുട്ട് ഭരിക്കാനോ എനിക്കൊരാഗ്രഹവുമില്ല. ഞാൻ അതിന് മുതിർന്നിട്ടുമില്ല. അപ്പോൾ നമ്മുടെ രാജ്യരക്ഷ എന്ന പാഠം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം കാണുന്നതുവരെ ബൈ ബൈ.